2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു ബിജെപി കാഴ്ചവെച്ചത്. 2014 വെറും 2 സീറ്റുകൾ മാത്രം നേടിയ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളായിരുന്നു നേടിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ വൻ അട്ടിമറി തന്നെ നടത്തുമെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ബിജെപി ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തൃണമൂലിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പാർട്ടിയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ബിജെപി തൃണമൂലിനെതിരെ പോരാട്ടം കടുപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ കനത്ത തോൽവിക്ക് പിന്നാലെ നിരവധി പേർ തൃണമൂലിലേക്ക് മടങ്ങിയിരുന്നു എന്നത് മറ്റൊരു വസ്തുത. എന്നാൽ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ മമതയുടെ ബംഗാൾ കോട്ട പിടിക്കാൻ MLA മാരെ ചാക്കിടാനുള്ള തീവ്ര ശ്രമങ്ങൾ BJP ആരംഭിച്ചു എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിസിത് പ്രമാണിക്കിന്റെ വാക്കുകളാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ 40 മുതൽ 45 വരെ MLA മാർ BJPയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു നിസിത് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ BJPക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നത് ആലോചിക്കുകയാണെന്നും നിസിത് പറഞ്ഞു. കുറച്ച് ബഹ്റിൻ തൃണമൂൽ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇല്ലാതായി. അവർ ക്ഷീണിച്ചു. മൺകോട്ടയാണ് അത്. ചീട്ടുകൊട്ടാരം പോലെ തകരും. ഞങ്ങൾക്കത് നന്നായി അറിയാം. ഞങ്ങളെക്കാൾ ബംഗാളിനും അത് നന്നായി അറിയാം. ഇതാദ്യമായല്ല BJP നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. നേരത്തെ BJP നേതാവും നടനുമായ മിഥുൻ ചക്രവർത്തിയും തൃണമൂൽ MLA മാർ ബന്ധപ്പെട്ടുവെന്ന് അവകാശപ്പെട്ടിരുന്നു. 21 തൃണമൂൽ കോൺഗ്രസ് MLA മാർ താനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അനുകൂല സമയത്തിനായി കാത്തിരിക്കുന്നാണെന്നായിരുന്നു മിഥുൻ ചക്രവർത്തി പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മഞ്ജുദാർ നടത്തിയ പ്രസ്താവനയും നിസിന്റെ പ്രസ്താവനയോട് ചേർന്ന് വായിക്കേണ്ടതായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. മമതാ ബാനർജി സർക്കാർ അധികകാലം മുന്നോട്ട് പോകില്ലെന്നായിരുന്നു സുഗന്ധ പറഞ്ഞത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്നാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടി വരില്ലെന്നായിരുന്നു സുഗന്ധയുടെ വാക്കുകൾ. തൃണമൂൽ സർക്കാരിന് 5 വർഷം തികയ്ക്കാനാകില്ലെന്നും 2024ഓടെ സർക്കാർ പുറത്താകുമെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും പറഞ്ഞിരുന്നു. ഇതിന് ഞങ്ങളുടെ MLA മാരെ വിൽക്കാൻ വെച്ചതല്ലെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് നൽകിയ മറുപടി.